നമസ്കാരം. വിനീസ് ടൂർണമെന്റ് മറ്റൊരു വീടിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പം രാവിലെ മുതൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. കാരണം നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളിലൊന്നും ഈ വാർത്ത ഇല്ല കേട്ടോ. കാരണം ചില യൂട്യൂബ് ചാനലുകളിൽ, അതായത് ഈ യൂട്യൂബ് ചാനലുകളൊക്കെ നിങ്ങൾക്ക് പരിശോധിച്ചാൽ അറിയാം, ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ വലിയ രീതിയിൽ പൊലിപ്പിച്ച് കാണിക്കുന്ന ചില വേട്ടാവളിയന്മാരുടെ യൂട്യൂബ് ചാനലിനകത്ത് വന്നിട്ടുള്ള ഒരു വാർത്ത. മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ നടന്നിട്ടുള്ള ഒരു സംഭവം, അതാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത്. നമ്മുടെ കർമ്മ കക്കൂസും ചലഞ്ച് ചാനലും എ ബി സിയും അതുപോലെ തന്നെ ഫസൽ കാരാട്ട് എന്ന് പറയുന്ന ഒരു ഒന്നാം തരം വേട്ടാവളിയും ഇവന്റെ ചാനലിനകത്താണ് ഈ വാർത്ത വന്നത്. ഈ പറയുന്ന നിർമ്മല കോളേജിൽ പഠിക്കുന്ന ഏതാണ്ട് രണ്ടോ മൂന്നോ മുസ്ലിം വിദ്യാർത്ഥികൾ അവരുടെ റെസ്റ്റ് റൂമിൽ അവർ നമസ്കരിച്ചു. ആ നമസ്കാരത്തെ അവിടുത്തെ പ്രിൻസിപ്പാളായിട്ടുള്ള അച്ഛൻ തടഞ്ഞു. ഇതാണ് സംഭവം. അപ്പൊ ഈ ഒരു സംഭവം അത്ര വലിയ ഒരു വിഷയമാക്കി ജനങ്ങളുടെ ഇടയിലേക്ക് പ്രചരിപ്പിക്കേണ്ട എന്ന് ചിലപ്പോൾ മുഖ്യധാര മാധ്യമങ്ങൾ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാകും. കാരണം അത്തരത്തിൽ വലിയൊരു വിഷയം ഉണ്ടാക്കേണ്ട ഒരു വാർത്തയായിട്ട് എനിക്കത് തോന്നില്ല. കാരണം പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള റെസ്റ്റ് റൂമിലാണ് അവർ ആ ഒരു നമസ്കാരം അവിടെ നിർവഹിച്ചത്. അതിനെ തടഞ്ഞതിന്റെ പേരിലാണ് വിദ്യാർത്ഥികൾ ഒന്നടങ്കം പ്രിൻസിപ്പാളിനെ കരാവോ ചെയ്യുന്ന ഒരു പരിപാടിയായിട്ട് വന്നിട്ടുണ്ട്. സത്യത്തിൽ ആദ്യം തന്നെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാണ്, ഈ വാർത്ത കാണുന്ന നിങ്ങൾ ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങളുടെ അഭിപ്രായം തന്നെ ആയിരിക്കും. വിദ്യാലയം എന്ന് പറയുന്നത് അത് വിദ്യ അഭ്യസിക്കാനുള്ള ഒരിടമാണ്, മറിച്ച് അവിടെ ഇതുപോലുള്ള ഏത് മതത്തിൻ്റെ ആണെങ്കിലും ആചാരങ്ങളെ അവിടെ ഉൾക്കൊള്ളാൻ പാടില്ല. സത്യത്തിൽ ഈ വേട്ടാവളിയന്മാർ ഈ വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് ഞാൻ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാനും, കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേരളത്തിലെ ഒരു ഗവൺമെന്റ് യു പി സ്കൂളിൽ നടന്നിട്ടുള്ള ഒരു വിഷയം, അതായത് കോഴിക്കോട് കുറ്റ്യാടിക്കടുത്ത് നെടുമണ്ണൂർ എൽ പി സ്കൂളിൽ നടന്നിട്ടുള്ള ഒരു സംഭവം അറിയാം. സ്കൂളിന്റെ ഒരു പുതിയ കെട്ടിടം വന്നപ്പോഴത്തേക്ക് ആ സ്കൂളിന്റെ അധ്യാപകരും അവിടൊപ്പം തന്നെ അവിടുത്തെ മാനേജ്മെന്റും എല്ലാം കൂടെ ചെയ്തിട്ടുള്ള ഒരു പരിപാടി നിങ്ങൾക്കറിയാം. അവിടെ ഒരു ഗണപതി ഹോമം നടത്തിയിരുന്നു. അത് വലിയ ഒരു ചർച്ചയാകുക ചെയ്തിരുന്നു. ഒന്ന് പിന്നെ ഈ പുതിയതായിട്ട് വന്നിട്ടുള്ള സ്കൂളിന്റെയും മറ്റു പോലീസ് വരികയും അവിടെ പ്രതിഷേധം ഉണ്ടാകുകയും പോലീസ് വരികയും പിന്നെ കേസെടുക്കുന്ന ഒരു നടപടിയിലേക്ക് പോയിരുന്നു. സത്യത്തിൽ ആ ഒരു വാർത്ത ഈ പറയുന്ന വേട്ടാവളിയന്മാരുടെ ഒരു ചാനലിനകത്തും ഇവരാരും ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് വെക്കുക. പ്രത്യേക മതവിഭാഗം മാത്രം ചെയ്യുമ്പോൾ അതിനെ പൊക്കിപ്പിടിച്ചുകൊണ്ട് വന്ന് മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും ഇത്തരത്തിലുള്ള വാർത്തകൾ ചെയ്യുന്നില്ല. അവർക്കൊക്കെ പേടിയാണ്, ഞങ്ങളാണ് ധൈര്യപൂർവ്വം പറയുന്നൊക്കെ പറഞ്ഞ് ഈ നാറിയ പരിപാടിയായിട്ട് ഇതുപോലത്തെ ചില ഊള ചാനലുകൾ വരുന്നുണ്ട്. സത്യത്തിൽ അതിൻ്റെ ഒരു വീഡിയോ, അതായത് ആ കുട്ടികൾ പറയുന്ന എന്താണ് എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു രൂപമുണ്ട്. അതൊന്ന് കേട്ടതിന് ശേഷം നമ്മുടെ ഫസൽ കാരാട്ട് എന്ന് പറയുന്ന ഈ കറ തീർന്ന മുസ്സങ്കി അല്ലെങ്കിൽ ഒരു പാഴ് ജന്മം ഇവൻ ഇതിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. കാരണം ഇവിടെ മുസ്ലിങ്ങൾ കാണിക്കുന്നത് വലിയ അപകടകരമായിട്ടുള്ള ചില സംഭവങ്ങളാണ് എന്ന തരത്തിൽ ഒരു വാർത്തയുമായിട്ട് വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, നിങ്ങൾ ഈ രണ്ട് വീഡിയോകൾ ഒന്ന് ഒന്ന് കണ്ടു നോക്കുക. നമുക്ക് ആദ്യം ആ വീഡിയോയിലേക്ക് ഒതുവാ. ആ നമസ്കരിക്കാൻ വേണ്ടി ഒരു റൂം പോലും ഇവിടെ വീട്ടിൽ പ്രൊവൈഡ് ചെയ്തുള്ള കുട്ടികൾക്ക് വേണ്ടി ഇങ്ങനെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അതാണ് ഇപ്പൊ നിലവിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന കാരണം. ഞാൻ പറയാം, ഒരു സെക്കൻഡ് ഇയർ പഠിച്ചപ്പോ സെക്കൻഡ് ഇയർ നിസ്കരിച്ചു. ഇതാണ് സംഭവം. ഈ പെൺകുട്ടികൾക്ക് അവിടെ റെസ്റ്റ് റൂം അനുവദിച്ചിട്ടുണ്ട്. ആ റെസ്റ്റ് റൂമിൽ അവർ നമസ്കരിച്ചപ്പോഴാണ് അതിന്റെ പ്രിൻസിപ്പാൾ പറഞ്ഞിട്ട് ഇവിടെ ഇത്തരത്തിലൊരു പരിപാടി നടക്കത്തില്ല. അപ്പൊ ഇന്ന് ശക്തമായ രീതിയിൽ കാസ വിമർശിച്ചിട്ടുണ്ട്. കാര്യം കോളേജ് അടച്ചു പൂട്ടേണ്ടി വന്നാലും ഇതുപോലത്തെ തോന്നിയവാസങ്ങൾക്ക് ഇവിടെ അനുവദിച്ചു കൊടുക്കാൻ പാടില്ല എന്ന തരത്തിൽ നമ്മുടെ കേരള പൊതുസമൂഹത്തിൽ ദിനം പ്രതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്ന ലക്ഷ്യവുമായിട്ട്, പൊതുസമൂഹത്തെ ഭിന്നിപ്പിക്കുക എന്ന ലക്ഷ്യവുമായിട്ട് ചില പ്രത്യേക ആളുകൾ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടൊരു വാർത്ത വന്നിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളൊന്നും തന്നെ ഈ ഒരു വാർത്ത കണ്ട ഭാവം പോലുമില്ല. ഈ ഒരു വിഷയം എന്ന് പറയുന്നത് നമ്മുടെ മൂവാറ്റുപുഴ നിർമ്മല കോളേജില് കുറച്ച് വിദ്യാർത്ഥികൾ പ്രിൻസിപ്പാളിനെ, പ്രധാന അധ്യാപകരെ ഉപരോധിച്ച് സമരം തുടങ്ങിയിട്ടുണ്ട്. മണിക്കൂറുകളോളമാണ് പ്രിൻസിപ്പാളിനെ ഉപരോധിച്ചത്. ആ വിദ്യാർത്ഥികളുടെ ആവശ്യം എന്ന് പറയുന്നത് ആ ക്യാമ്പസിൽ നിസ്കരിക്കാനുള്ള സ്ഥലം വേണമെന്ന്, ക്ലാസ് മുറികളിൽ എവിടെയെങ്കിലുമൊക്കെ അവർക്ക് നിസ്കരിക്കാനുള്ളൊരു സൗകര്യം കൊടുക്കണം, അതാ അവരുടെ ആവശ്യം. ആ വിദ്യാർത്ഥികൾക്കൊപ്പം ഈ വിദ്യാർത്ഥി സംഘടനകൾ ഒപ്പം ചേർന്നു എന്ന വാർത്ത കേട്ടപ്പോൾ അത്ഭുതമാണ് തോന്നിയിട്ടുള്ളത്. ഇത്രയും കാലമായിട്ട് ഈ ഇവർക്കൊന്നും ഇതൊന്നും ചെയ്യണ്ടായിരുന്നോ? അല്ലെങ്കിൽ ഇത്രയും കാലം ക്യാമ്പസുകളിൽ പഠിച്ച ആർക്കും വേണ്ടാത്തൊരു ആവശ്യം എന്തുകൊണ്ടാ ഈ കഴിഞ്ഞ ദിവസം ഒരു ആവശ്യമായിട്ട് ഉയർന്നു വന്നിട്ടുള്ളത്? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഇത്തരം സമരവുമായിട്ട് രംഗത്ത് വന്ന വിദ്യാർത്ഥികളിൽ കൃത്യമായിട്ടുള്ള ലക്ഷ്യമുണ്ട്. ആ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾക്കിടയിൽ പോലും ഭിന്നിപ്പുണ്ടാക്കുക എന്ന അപകടകരമായിട്ടുള്ളൊരു ലക്ഷ്യം ഇതിൻ്റെ പിന്നിലില്ലേ?
അതേപോലെ തന്നെ നിങ്ങൾ ചിന്തിക്കേണ്ടതാണ്. ഇതിനു മുമ്പേയും ഒരുപാട് ഈ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളൊക്കെ തന്നെ ക്യാമ്പസ്, കേരളത്തിലെ എല്ലാ ക്യാമ്പസുകളിലും പഠിക്കുന്നില്ലേ, ഈ ഒരു ക്യാമ്പസിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രം ഒരു സമരവുമായിട്ട് രംഗത്തിറങ്ങുന്നതിൻ്റെ പിന്നിൽ ലക്ഷ്യങ്ങൾ ഉണ്ടാവില്ലേ? നീ നിർമ്മല കോളേജിന്റെ പ്രൗഢിയെ തകർക്കുക, വിവാദങ്ങളിലേക്ക് എത്തിക്കുക, അത്തരം ലക്ഷ്യങ്ങളൊക്കെ തന്നെ ഈ ഒരു സമരത്തിൻ്റെ പിന്നിലുണ്ടാവുമെന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട. ഇനി നിസ്കരിക്കേണ്ട ആളുകളാണെങ്കിൽ അത് നിർമ്മല കോളേജിന്റെ ഒരു സ്ഥലം തന്നെ വേണമെന്ന് എന്താ ഇവർക്ക് ഇത്ര നിർബന്ധം? എന്തിനാണ് ഈ നിർമ്മല കോളേജിൽ വലിയ പ്രശ്നമുണ്ടാക്കി ഒരു പ്രിൻസിപ്പാളിനെ തന്നെ ഉപരോധിച്ച് മണിക്കൂറുകളോളം സമരം ചെയ്തത്? ഇതിനൊക്കെ പിന്നിൽ ലക്ഷ്യങ്ങളുണ്ടോ? ആ ക്യാമ്പസിന്റെ പ്രൗഢിയെ തകർക്കുക എന്ന കൃത്യമായ ലക്ഷ്യങ്ങളില്ലേ? വെറുതെ വലിച്ചൊരു വിവാദമുണ്ടാക്കുക എന്ന ലക്ഷ്യം ഈ സമരക്കാരായിട്ടുള്ള ആളുകളോടൊക്കെ തന്നെ പറയാനുള്ളത്, കേരളത്തിലെ എല്ലാ ക്യാമ്പസുകളിലും എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും ഒരേപോലെ പഠിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. അവർക്കാർക്കും തന്നെ ഈ ആവശ്യങ്ങളൊന്നും തന്നെ ഇല്ല. നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്ക്, വിദ്യാർത്ഥി സംഘടനകളൊക്കെ ആ സമരത്തിൽ പങ്കെടുത്തു പോലും. ഈ വിദ്യാർത്ഥി സംഘടനകളൊക്കെ യാതൊരു കഥയുമില്ലേ? ഓരോ മതത്തിൽപ്പെട്ട ആളുകൾക്ക് ഓരോ മതവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ അനുവദിക്കും. ഇതെന്താ, ഈ ഇത് ക്യാമ്പസല്ലേ? ക്യാമ്പസിൽ നിസ്കരിക്കാനുള്ള സ്ഥലം വേണം പോലും. ഇതൊക്കെ ഈ ഈ ഒരു കാലഘട്ടത്തിൽ ദിനം പ്രതി ഇത്തരം പ്രശ്നങ്ങൾ ഒരു കൂട്ടം ആളുകൾ നമ്മുടെ കേരള പൊതുസമൂഹത്തിൽ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുന്നു. നമ്മുടെ കേരളം ദിനം പ്രതി അപകടകരമായിട്ടുള്ളൊരു അവസ്ഥയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് എന്നും സകലരും തിരിച്ചറിയുക. പ്രിയപ്പെട്ടവരെ, ഈ നിർമ്മല കോളേജിൽ നടന്നിട്ടുള്ള ഈ ഒരു സംഭവം ഞാൻ ആ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചിരുന്നു. അതായത് ഈ പെൺകുട്ടികളെ റെസ്റ്റ് റൂമിൽ അവർ നമസ്കരിച്ചു. ആ സമയത്താണ് ഈ അച്ഛൻ വന്നിട്ട് അത് വേണ്ട എന്നുള്ള രീതിയിൽ ഒരു ഇത് വന്നതിന് ശേഷമാണ് അവിടെ ഈ വിദ്യാർത്ഥികളും പിന്നെ സ്കൂൾ മാനേജ്മെന്റുമായിട്ട് ചില പ്രശ്നങ്ങളുണ്ട്. അതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. കാരണം മതപരമായിട്ടുള്ള യാതൊരുവിധ പരിപാടികളും വിദ്യാലയങ്ങളിൽ നടത്താൻ പാടില്ല എന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം. പക്ഷേ ഈ വേട്ടാവളിയിൽ ചില മതവിഭാഗത്തിലെ ആൾക്കാർ, അതായത് മുസ്ലിം മതവിഭാഗത്തിലുള്ള ആൾക്കാരുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രം അതിനെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് അല്ലെങ്കിൽ പൊക്കിപ്പിടിച്ച് തള്ളിപ്പിടിച്ചുകൊണ്ട് വന്ന് സംഘികൾക്ക് വേണ്ടി വിടുപണി ചെയ്യുമ്പോഴാണ് നമ്മളും ഇതുപോലെ പ്രതികരിക്കാനായിട്ട് ഈ വീഡിയോമായിട്ട് വരുന്നത്. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ ഒരു വിഷയത്തിൽ ഇനി കൂടുതലായിട്ടുള്ള വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ അറിയാത്തത് കൊണ്ട് നമ്മൾ തൽക്കാലം ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇതിനെക്കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള ഒരു വാർത്ത വന്നതിന് ശേഷം പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ട് വീണ്ടും കാണാം. ശുഭപ്രതീക്ഷ നിങ്ങളുടെ സ്വന്തം എൻ്റർടൈൻമെന്റ്.